गोल्ड मेडल कोली चूड़पिड़ लक्षण अच्छे अच्छे तनच अगर पड़े कसेर अदा अच्छे कूड़ल नारायणन मगन कुमार अनावश्य पत्र प्रवर्तन या विजय मेनोन क्याप्टन विजय मेनोन वेरी ग्लैड टू मीट यू माय डियर ब्रदर इन द मे 5 श्रीदेवी कंप्यूटर कोर्स फीस कटना പണമില്ലെന്നവളോട് ഇങ്ങനെ പറയും തൽക്കാലം വാച്ചുവെക്കാം പണം ഉണ്ടാകുമ്പോൾ പുതിയതൊന്ന് വാങ്ങാം മഠത്തിലേക്ക് കത്തയച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു മോൾ എന്ത് കരുതുവാവോ ഒരു ഇല്ലെങ്കിൽ ഇന്ന് തന്നെ എഴുതണം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കുമാരേട്ടൻ ഈശ്വര അതീ കത്തായിരുന്നു കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ वायचूडे വൈക്കാം വിഷമമില്ല പക്ഷേ സ്വല്പം മനസമാധാനത്തോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വരും ഞാൻ ഉപദ്രവിക്കുന്നില്ല
നാളെ വരാം. 75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി. യു ക്യാൻ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ്. സത്യം പറ, നിങ്ങൾ ആരാണ്? തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും. ഐ എം എൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്താ നീ പത്ര കച്ചവടം തുടങ്ങിയത്? പഴയതാണ്, 75-76 വായിക്കുന്നോ? ഹേ, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ, എവിടെ നോക്കിയാലും യുദ്ധം. താങ്ക് യു സാർ, നല്ല ഫോട്ടോജെനിക്കാണ്. താങ്ക് യു, പലരും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ജൂലിയൊക്കെ? തരക്കേടില്ല. കുമാരേട്ടന് ശ്രീദേവി ഒരു ഒറ്റ മകളേ ഉള്ളൂ. എന്തേ? അല്ല, ശ്രീദേവിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു അനിയത്തിയോ മറ്റോ ഉണ്ടായെന്ന് പറഞ്ഞു ഓർമ്മ. എങ്കിൽ എത്ര നന്നായനെ, ഒറ്റയ്ക്ക് കഴിഞ്ഞ് മടുത്തു. പക്ഷേ ഒരു പേരും കൂടെ കുമാരേട്ടനോട് പറയാറുണ്ട്, ഓർമ്മ കിട്ടുന്നില്ലേ? രുക്മിണിയാണോ? ആരാത്? എന്റെ ഫ്രണ്ടാ, അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വിമൻസ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുക. എന്ന് വെച്ചാൽ 19-20 വയസ്സ്? 18-19. ഫോട്ടോ നാളെ കിട്ടും. അത് ശ്രീദേവി എടുത്തോളൂ, ചുവരിൽ ഒട്ടിച്ചു വെച്ചാ മതി. ഒരാള് കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറി കിട്ടും. പോട്ടെ. രുക്മിണി അല്ലേ? അതെ. ഇപ്പൊ ഏത് ക്ലാസ്സാണ് നടക്കുന്നത്? ഫിസിക്സ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രദർ. ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? രുക്മിണിയുടെ അച്ഛനമ്മയും ഗൾഫിലാ, ഞാൻ ചിറ്റമ്മയുടെ കൂടെയാണ്. കുമാരേട്ടൻ രുക്മിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അല്ലേ? ഈ കുമാരേട്ടൻ എന്ന് ഇല്ലന്റിന്റെ പുറകിലൊക്കെ എഴുതി ഇടയ്ക്കിടെ അയക്കാറില്ലേ? ഏ, എനിക്കിതുവരെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാറുണ്ട്. ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി. കണ്ടു, ഫിസിക്സ് ഇത്തിരി ടഫാണ്, ഞാൻ കാരണം ഉഴപ്പിണ്ടപ്പിക്കോളൂ. ഹലോ കുട്ടിക്കേ, എന്റെ വക ഒരു പ്രസന്റ്. അയ്യോ വേണ്ട. കം ഓൺ, കം. താങ്ക് യു. ഒരു പഴയ കേസെടുത്ത് തലയിൽ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ? വക്കീലല്ലടാ, ജഡ്ജി. ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ്. നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്ന് വെച്ചാ ഉണ്ട, ഇത്രയും വലിയൊരുണ്ട. അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം. കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പൊക്കി തരാം, നീ ആ നമ്പറിങ്ങ. ഇതങ്കള ഇങ്ങോട്ട് എഴുതും, വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. 37-8-4-7-3-12-3-1976. 10,000-കണക്കിന് കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നത്. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. ഓ, അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റ് കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ, ഞാനും മുങ്ങാം. തിരിച്ചു പൊങ്ങുമ്പോ
നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ? എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ. മതി, ആ നമ്പർ കൊടു. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി നെൽപ്പൂ കാട്ടാളൻ കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്മനെ, ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്ക എന്റെ പൊന്നു ചേട്ടാ. ഗുഡ് മോർണിംഗ് ബിന്ദു. ഗുഡ് മോർണിംഗ്. ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ. ഞാൻ ലേറ്റ് ആയിട്ടില്ല സർ. ലേറ്റിന്റെ കാര്യമല്ല, ഇനി വേണേൽ എന്നും ലേറ്റ് ആയിക്കോ. ഇന്ന് മുതൽ കുട്ടി ഇവിടെ വരണ്ട, നിങ്ങൾ ഇവിടെ ആവശ്യമില്ല. കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് പേടിക്കണം എന്ന് വെച്ചാലോ? നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തലതെറിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി. അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം അല്ലാതെ എന്താ പറയാ? പേടിയുണ്ടാണ് കുട്ടി, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും തോന്നരുത്, വേറെ വല്ല സ്ഥലത്തും ഫോണില്ലാത്തൊരു സ്ഥലത്ത് കിട്ടും നോക്ക്, അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. സംശയമല്ല, ഈ ഫോൺ നിങ്ങൾക്കാവും. വേണ്ട സർ. ഫോണിലൂടെ ആരോ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു, അതുകാരണം ജോലി തെറിച്ചു എന്നൊക്കെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആരെയാ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? ആ ഫോണോ അതോ സ്റ്റുഡിയോ ഉടമസ്ഥനെയോ? ഇങ്ങനെ ഇരുട്ടി തപ്പുന്നൊരു പരാതിയും കൊണ്ട് വന്നാൽ എങ്ങനെയാ? ഇനി നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഒരു ഭീഷണി ഉണ്ടാക്കിയതാണോ? അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാലോ. സാർ, എന്റെ അമ്മയുടെയും വിഷമം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ മരിച്ചു, അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഇത്തരം ഭീഷണികൾ വരാറുണ്ട്. ഇന്നത് ഞങ്ങളെ ശ്വാസം മുട്ടിക്കുക. ദയവ് ഇതൊന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭ വരെ പരാതി പോയിട്ടുണ്ടല്ലോ, പിന്നെന്താ? ഇനി CBI വരണോ? വരുത്താം. ഈ അന്വേഷണം എന്നൊക്കെ പറയണതേ തമാശയല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളൂ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. എന്തിനാ സാറേ പരിഹസിക്കുന്നത്? സാറിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അത്രേ ഉള്ളൂ. ഇത് സാർ അന്വേഷിക്കണ്ട, പോരെ. ആ പെണ്ണ് നമ്മളൊന്ന് കൊച്ചാക്കി പോയി, പെരുമാറാൻ അറിയാനിട്ടല്ല. പിന്നെ തന്ത മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇതൊരു പോലീസ് പ്രൊട്ടക്ഷന്റെ പ്രശ്നമാണ്, ഭീഷണി ഉണ്ട്, അത് സത്യ. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി പോട്ടു. ഇതിപ്പോ VIPകൾക്ക് തന്നെ കരിമ്പൂച്ചകൾ കൊടുക്കാൻ പറ്റാത്ത കാലാ. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ നീ രണ്ട് കരിമ്പൂച്ചകൾ കൊടുക്കാന്ന് വെച്ചാല് അതിന് മാത്രം പൂച്ചകളുണ്ടോ നമ്മുടെ നാട്ടില്? എവിടെ നേരം നല്ല നേരം കാത്തു നിന്നാൽ കിട്ടുമോ നാടോ?